നമ്മുടെ മക്കൾ ആശയാകുന്നുവോ ആശങ്കയാകുന്നുവോ എന്ന ചർച്ച ആലോചിക്കണം. നിങ്ങൾ ഇന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള കലാലയങ്ങളിലേക്ക് നിങ്ങളൊന്ന് കയറി ചെല്ലണം, സ്കൂളിലേക്ക് നിങ്ങളൊന്ന് പോയി നോക്കണം. പത്താം ക്ലാസ്സിൽ പഠിച്ച കുട്ടി പത്താം ക്ലാസ്സിലെ അവസാനത്തെ പരീക്ഷ കഴിഞ്ഞ് സ്കൂളിൽ നിന്ന് വീട്ടിൽ പോകണമെങ്കിൽ മാതാപിതാക്കളെ സ്കൂളുകാർ വിളിച്ചു വരുത്തുക, നിങ്ങൾ വന്ന് കുട്ടിയെ കൊണ്ടുപോകണം. അവൻ പത്ത് കൊല്ലം ഇരുന്ന് പഠിച്ച വിദ്യാലയം, അവൻ്റെ രണ്ടാമത്തെ ഗർഭപാത്രം, വിദ്യാലയത്തിൻ്റെ പേരതല്ലേ, പത്തു മാസം അവൻ കിടന്ന ഗർഭപാത്രം, അത് കഴിഞ്ഞിട്ട് പിന്നീട് സംസ്കാരമുള്ളവനാവാൻ, അവന് വിദ്യാസമ്പന്നനാവാൻ, ഈ രാജ്യത്ത് മിടുക്കനായി മിടുക്കിയായി വളരാൻ അവൻ പത്ത് കൊല്ലം പഠിച്ച അവൻ്റെ സ്കൂളുണ്ടല്ലോ, ആ സ്കൂളാകുന്ന രണ്ടാമത്തെ ഗർഭപാത്രം പത്ത് കൊല്ലം പഠിച്ച ആൺകുട്ടി ആ സ്കൂളിൽ പൊടി വാങ്ങി വിതറുന്നു, വർണ്ണപ്പൊടികൾ വിതറുന്നു, ബാൻഡടിക്കുന്നു, സ്കൂളിലെ ടാപ്പ് പൊട്ടിക്കുന്നു, സ്കൂളിലെ ചുമര് വൃത്തികേടാക്കുന്നു, എന്നിട്ട് ആഘോഷം നടത്തി ആ സ്കൂളിനോട് നെറികേട് കാണിച്ച് സ്വന്തം ഗർഭപാത്രത്തോടും രണ്ടാമത്തെ ഗർഭപാത്രത്തിനോടും നെറികേട് കാണിച്ച് ഇറങ്ങിപ്പോകുന്ന കാഴ്ചകൾ ഇന്ന് നമ്മുടെ പ്രദേശത്തുമില്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്ക്, കേരളത്തിൽ ആകമാനം ഭീഷണിയായി മാറിയാണ് സ്കൂളിലെ കുട്ടികൾ. താൻ പത്ത് കൊല്ലം ഇരുന്ന് പഠിച്ച വിദ്യാലയത്തിൻ്റെ ആ ചുമരിന് ഒരു ഉമ്മ കൊടുത്തിട്ടാ കുട്ടി വിദ്യാലയത്തിൽ നിന്ന് ഇറങ്ങേണ്ടത്. ആ കുട്ടി കാണിച്ചു കൂട്ടുന്ന പേക്കൂത്തുകൾ നോക്ക് നിങ്ങൾ, അരുതേ എന്ന് പറയാൻ ആരുമില്ലാത്ത അവസ്ഥ. കുട്ടികൾ കാണിക്കുന്ന മുഴുവൻ തോന്നിവാസങ്ങൾക്കും മാധ്യമങ്ങൾ കൂടെ നിൽക്കുന്നു, ആളുകൾ കൂടെ നിൽക്കുന്നു, അവർക്ക് വേണ്ടി സംസാരിക്കാൻ ആളുകളുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, അധ്യാപകൻ, ഗുരു, മാതാ, പിതാ, ഗുരു, ദൈവം, ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ഉപനിഷത്തുകളിലൊക്കെ എഴുതി വെച്ച സത്യങ്ങൾ, മാതാ, പിതാ, ഗുരു, ദൈവം, ഇന്ന് ആ മാതാവിൻ്റെ സ്ഥാനം എവിടെയാ? ഏത് കുട്ടിക്കാ ഉമ്മയെ വേണ്ടത്? ഏത് കുട്ടിയാ ഉമ്മയെ ബഹുമാനിക്കുന്നത്? നിങ്ങൾ ചിന്തിച്ചു നോക്കണം. ആധുനിക ലോകത്തെ കുട്ടിൻ്റെ അവസ്ഥയാ. ബാർബർ ഷാപ്പിൽ മുടി വെട്ടാൻ പോയി ഞാൻ, ബാർബർ ഷാപ്പിൽ എൻ്റെ മുടിയൊന്ന് വെട്ടാൻ വേണ്ടി ബാർബർ ഷാപ്പ് പോയപ്പോൾ ബാർബർ ഷാപ്പിൽ ആളുകൾ ഇങ്ങനെ കാത്തിരിക്കുക, വെയിറ്റ് ചെയ്യുക. ഞാനും അവിടെ വെയിറ്റ് ചെയ്തു. ആകെ ഉണ്ടായിരുന്ന അഞ്ച് കസേരകളിൽ മൂന്നെണ്ണത്തിലും ആളുണ്ട്. ഒരു കസേര ഞാനും ഇരുന്ന് അവിടെ ഉണ്ടായിരുന്ന വർത്തമാന പത്രം എടുത്ത് നിവർത്തി നോക്കി പുതിയ വാർത്തകൾ വായിക്കുക. ബാർബർ ഷാപ്പിലേക്ക് ഉപ്പാപ്പാൻ്റെ കയ്യും പിടിച്ചിട്ട് രണ്ടാം ക്ലാസ് പഠിക്കുന്ന ഒരു ആൺകുട്ടി വരിക. രണ്ടാം ക്ലാസ് പഠിക്കാവൻ ഉപ്പാപ്പൻ്റെ കയ്യും പിടിച്ചാ വരുന്നേ. ഉപ്പാപ്പ വളഞ്ഞ കാലുള്ള ഒരു കുട കുത്തിപ്പിടിച്ചാ നടക്കുന്നേ. ആ ഉപ്പാപ്പൻ്റെ കാലും പിടിച്ചിട്ട് കൊച്ചുമകൻ ബാർബർ ഷാപ്പിലേക്ക് മുടിവെട്ടാൻ വരിക. ഞാനിങ്ങനെ അവനെ നോക്കി, വല്യപ്പാനി നോക്കി, ഉപ്പാപ്പനെ നോക്കി, കണ്ടോ നിങ്ങൾ. എന്നിട്ടോ വന്ന ഉടൻ തന്നെ അവൻ ചെയ്ത പണി എന്താണെന്നറിയോ നിങ്ങൾക്ക്? അവൻ ആകെ ഒഴിഞ്ഞു കിടക്കുന്ന ഒരേ ഒരു കസേരയിൽ രണ്ടാം ക്ലാസ് പഠിക്കുന്ന ചെറുക്കൻ കയറി അങ്ങ് ഇരുന്നു. അവൻ്റെ ഉപ്പാപ്പ കുടയും കുത്തിപ്പിടിച്ച് ഇങ്ങനെ നിൽക്കുക കഷ്ടപ്പെട്ട്. ആധുനിക മക്കൾ ചിന്തിച്ചു നോക്കു. നിങ്ങൾ ആ ചെറുക്കനെ ഞാൻ കണ്ടു വിളിച്ചു, മോമ്പട വാ. അവൻ വന്നു. എന്താന്ന് ചോദിച്ചു. മോൻ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ചെറുക്കൻ ഉത്തരം പറഞ്ഞു, സെക്കൻഡ് സ്റ്റാൻഡേർഡ് ബി. ഇനി നിങ്ങൾ പറ. ചെറുക്കൻ പഠിക്കുന്നത് മലയാളം മീഡിയമാണോ ഇംഗ്ലീഷ് മീഡിയമാണോ? പറ നിങ്ങൾ. ഒരു കൊല്ലം 80,000 രൂപ സ്കൂൾ ബസ്സിന് വേറെ, ഇത് കൊടുത്തിട്ട് അവൻ പഠിക്കുന്ന സ്കൂളാ? ഞാൻ ചോദിച്ചു, മോൻ ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? എന്തോ ഒരു പബ്ലിക് സ്കൂൾ. അമ്മമ്മോ, ചിന്തിച്ചു നോക്ക് നിങ്ങൾ. വലിയ പബ്ലിക് സ്കൂളിലാ, സ്വന്തം ഉപ്പാപ്പാക്കിരിക്കാൻ സീറ്റ് കൊടുക്കണമെന്ന് പഠിപ്പിച്ചില്ല. എന്തേ പഠിപ്പിച്ചില്ല? അവിടെയാ പരിശുദ്ധ ഖുർആനും ദീനും. എൻ്റെ പ്രിയമുള്ളവരെ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, 80,000 രൂപ മാസത്തിൽ കൊടുത്തിട്ട് ഇംഗ്ലീഷ് മീഡിയത്തിൽ വിട്ടാൽ തൻ്റെ ഉമ്മാൻ്റെ മുഖത്ത് നോക്കി ഛേ എന്നൊരു വാക്ക് പറയല്ല മോനെ എന്ന് പഠിപ്പിക്കാൻ സിലബസിൽ സ്ഥലമില്ല. വൃദ്ധരായ മാതാപിതാക്കളെ കയ്യിൽ കിട്ടിയിട്ട് സ്വർഗം നേടാതെ പോകുന്നവൻ്റെ അത്ര വല്ല പൊട്ടൻ ആരുണ്ടോ ഈ ലോകത്ത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക്, പരിശുദ്ധ ഖുർആനിൻ്റെ വാക്ക്. ആ കുട്ടിയുടെ കർണപുടങ്ങളിൽ അലയൊലികൾ ഉണ്ടാക്കാൻ അവന് കൊടുക്കേണ്ടത് ദീനായിരുന്നു. കൊടുത്തോ? നമ്മൾ കൊടുത്തോ? ആ കുട്ടി ഇങ്ങനെ നിൽക്കുക. ഞാൻ ആ ചെറുക്കനെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ ഉപ്പാപ്പ ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മളാരെങ്കിലും ഇരിക്കുമോ? എൻ്റെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാർ, മക്കളുള്ളവർ ചിന്തിച്ചു നോക്ക്. ബാപ്പ സിറ്റ് ഔട്ടിലേക്ക് വരുമ്പോൾ, ബാപ്പ പണി കഴിഞ്ഞ് വരുമ്പോൾ, കൊലായിലിരിക്കുന്ന നിങ്ങളുടെ ഏതെങ്കിലും മക്കൾ
അവൻ ഇരിക്കുന്നിടത്ത് നിന്ന് പൊങ്ങാറുണ്ടോ പ്രിയമുള്ളവരെ? ബഹുമാനം എന്ന് പറയുന്ന ഒരു സാധനം നാട്ടിൽ നിന്ന് പോയിട്ട് കാലം കുറേയായില്ലേ? 80,000, 100,000, 200,000 മുടക്കി ഞാനും നിങ്ങളും ഒക്കെ വിദ്യാസമ്പന്നരാക്കിയ മക്കൾ മാതാവിനെ തിരിച്ചറിയാതെ പോകുന്നു, പിതാവിനെ തിരിച്ചറിയാതെ പോകുന്നു. ഗുരു എന്ന പദത്തിന് അർത്ഥം തന്നെ ഇല്ല എത്രേ ഉണ്ടോ? ദൈവം പിന്നീടല്ലേ ഉപനിഷത്തുകൾ പരിശോധിച്ച ഗുരുവിനെന്താ അർത്ഥം? തൻ്റെ മുന്നിൽ കണ്ണും കാതും തുറന്നു വെച്ച് ഗുരുവിൻ്റെ വായിൽ നിന്ന് വരുന്ന അറിവുകളെ മനസ്സിൽ ആവാഹിച്ചിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ, ഇല്ലേ? നിങ്ങൾ ചിന്തിച്ചു നോക്ക്, ഞാനും നിങ്ങളൊക്കെ അങ്ങനെ പഠിച്ചതാ. ആ ഗുരുവിൻ്റെ വായിൽ നിന്ന് വരുന്ന ഓരോ വാക്കും ആ വാക്കുകൾ മുഴുവൻ തൻ്റെ കണ്ണിലൂടെ തൻ്റെ കാതിലൂടെ ആവാഹിച്ചെടുത്തിരുന്ന ഒരു തലമുറ. നഷ്ടപ്പെട്ടു പോയി നമുക്കത്. ഇന്ന് ക്ലാസ് മുറികയിൽ മൊബൈൽ ഫോണിൻ്റെ ക്യാമറ ഓണാക്കി വെച്ച് അധ്യാപകന് കെണിയൊരുക്കുന്നു പുതിയ തലമുറ. എവിടെയാണ് നമുക്ക് ആശയുള്ളത്? എവിടെയാണ് നമ്മൾ ആശപ്പെടേണ്ടത്? നിങ്ങൾ പറയും. അധ്യാപകന് കെണിയൊരുക്കുന്നു, എന്നിട്ടോ അധ്യാപകന് കെണിയൊരുക്കിയിട്ട് രസിക്കുന്നു മക്കൾ. ബാപ്പാക്ക് കെണിയൊരുക്കുന്നു, ഉമ്മാക്ക് കെണിയൊരുക്കുന്നു. ഇങ്ങനെ കെണിയൊരുക്കി കെണിയൊരുക്കി എന്തോ ഒരു ക്യാൻസർ പോലെ ഒരു വൃത്തികെട്ട വളർച്ച വളർന്ന് നമ്മുടെ മക്കൾ പല്ലളിച്ച് നിൽക്കുമ്പോൾ, അങ്ങാടിയിലിറങ്ങി മുദ്രാവാക്യം വിളിക്കുമ്പോൾ, അവരിങ്ങനെ ദൈവമില്ല എന്ന് പറഞ്ഞ് സ്വതന്ത്ര ചിന്തയുമായി പോകുമ്പോൾ, പിടിച്ചു കെട്ടാൻ കഴിയാത്ത മാതാപിതാക്കളായി നമ്മളൊക്കെ നിന്നു പോകുമ്പോൾ, എൻ്റെ പ്രിയമുള്ളവരെ, നാം ചിന്തിക്കണം. ഈ ഇരിക്കുന്ന ഖുർആൻ വിളിക്കുന്നു എന്ന സെമിനാറിന് എൻ്റെ മുമ്പിലിരിക്കുന്ന ദീനുള്ള മതമുള്ള ഇസ്ലാഹി ബോധമുള്ള നമുക്കെങ്കിലും ആവണ്ടേ നമ്മുടെ മക്കളെ ഈ നാടിന് സംഭാവന ചെയ്യാൻ? ഇതാടാ എൻ്റെ മോൻ, അവൻ വലിയവരെ കണ്ട ബഹുമാനിക്കുന്നവനാ, അവൻ ക്രൂരത ചെയ്യാത്തവനാ. എന്തൊരു ക്രൂരതയുടെ കഥകളാ ഉത്തരേന്ത്യയിൽ നിന്നൊക്കെ വരുന്നത്. 8 വയസ്സുള്ള ഒരു കുഞ്ഞിനെ പിച്ചു ചീന്തിയ കഥകള്, കരള് പിളരുന്ന കാഴ്ചകൾ നിങ്ങൾ എത്രയൊക്കെ വായിച്ചു ഫേസ്ബുക്കിലും വാട്സപ്പിലും മാധ്യമങ്ങളിലുമൊക്കെ. എന്തേ ഇങ്ങനെ മക്കൾ വന്നത്? 14 വയസ്സുള്ള ഒരു ചെറുക്കനുണ്ടായിരുന്നു അത്രേ. 8 വയസ്സുള്ള ആ കുഞ്ഞിനെ പിച്ചു ചീന്താൻ ലജ്ജിച്ച് തലതായിത്തണ്ടേ നമ്മുടെ ഇന്ത്യ മഹാരാജ്യം? നിങ്ങൾ ചിന്തിച്ചു നോക്ക്, വേണ്ടേ? നിങ്ങൾ ആലോചിക്ക്, ഇവിടെയൊക്കെ നമ്മൾ ചിന്തിക്കണം. ഒരു തലമുറയുടെ വളർച്ചയാണിത്. അവർക്ക് മുന്നിലേക്ക് ഒരു പ്രത്യേക രീതിയിൽ മുടിയൊക്കെ വെട്ടി, ഒരു പ്രത്യേക രീതിയിൽ വസ്ത്രമൊക്കെ ധരിച്ച്, തൻ്റെ കയ്യിലുള്ള മൊബൈൽ ഫോണിൽ കാണുന്ന കാഴ്ചകൾ മാത്രമാണ് ലോകത്ത് കാഴ്ചകൾ എന്ന് കണ്ടിട്ട് കുട്ടികൾ നടക്കുക. പ്രകൃതി ശോഷിക്കുന്നു, മരം വെച്ച് പിടിപ്പിക്കാൻ ആളില്ല, കൃഷി നടത്താൻ ആളില്ല. തൻ്റെ കയ്യിലെ മൊബൈൽ ഫോണിലൂടെ ട്രോളുകൾ പറത്തിവിട്ട് ഫേസ്ബുക്കിലെ 1,000,000-ന് 2,000,000 സുഹൃത്തുക്കളെ സമ്പാദിച്ച് താൻ പറയുന്നതിന് ലൈക്ക് എത്ര കിട്ടുന്നു എന്ന് നോക്കി ഒരു തരം യന്ത്ര മനുഷ്യന്മാരെ പോലെ മക്കൾ ജീവിക്കുന്നു. നിങ്ങൾ ചിന്തിച്ചു നോക്കണം. എന്തിനും നിർദ്ദേശം കൊടുക്കണമല്ലോ മക്കൾക്ക്. ആലോചിച്ച് നോക്ക് നിങ്ങൾ. ഇന്ന് രാവിലെ എൻ്റെ ഭാര്യ, എൻ്റെ മൂത്ത മകൻ 10 വയസ്സുണ്ട്, എൻ്റെ മൂത്ത മകനെ വിളിച്ചിട്ട് ഭാര്യ പറഞ്ഞു, ദാ അപ്പുറത്തെ കടയിൽ പോയിട്ട് പഴം വാങ്ങി വാ. അവൾ പുട്ടുണ്ടാക്കുന്നുണ്ട്, പുട്ടാണ്ടാക്കണേ, പുട്ട് കൂട്ടാൻ വേണ്ടി പഴ. അവന് പൈസ കൊടുത്ത് 20 റുപ്യ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, 20 റുപ്യക്ക് പഴം വാങ്ങി വാ. ഉടൻ എൻ്റെ മോൻ തിരിച്ച് ചോദിച്ചു, എന്ത് പഴാ വാങ്ങേണ്ടത്? അപ്പം എൻ്റെ ഭാര്യ പറഞ്ഞു, ചെറുപഴം വാങ്ങിയാൽ മതി. അവൻ കുറച്ചങ്ങോട്ട് പോയിട്ട് തിരിച്ചങ്ങോട്ട് വന്ന് പിന്നെയും ചോദിച്ചു, ചെറുപഴം ഇല്ലെങ്കിലോ? അപ്പം എൻ്റെ ഭാര്യ പറഞ്ഞു, ചെറുപഴം ഇല്ലെങ്കിൽ നേന്ത്രപ്പഴം വാങ്ങിയാൽ മതി. അവൻ കുറച്ചുകൂടിയാണ് പോയിട്ട് പിന്നെ തിരിച്ചു വന്നു, ചെറുപഴവും നേന്ത്രപ്പഴവും ഇല്ലെങ്കിലോ? ഉണ്ടോ? ഇത് കേട്ടപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു, ഇനി എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിടത്തേക്ക്. അപ്പോൾ എൻ്റെ ഭാര്യ പറഞ്ഞു, 2 പഴവും ഇല്ലെങ്കിൽ പിന്നെ വാങ്ങാതെ മോങ്കട്ട് പോര് അല്ലേ. അവൾ കടയിൽ പോയിട്ട് കുറേ നേരം കഴിഞ്ഞിട്ട് കാണാനില്ല, ഭാര്യ പറഞ്ഞു, നിങ്ങളൊന്ന് പോയി നോക്ക്. അവൾ പറഞ്ഞു, നിങ്ങളൊന്ന് പോയി നോക്ക്. എവിടെ പോയി മോൻ? ആകെ ആദ്യം കയറി എന്തോ. കുറച്ച് കഴിഞ്ഞപ്പോണ്ട് അവൻ വേർത്തൊലിച്ച് ഓടിക്കഴിച്ച് വരുന്നു, പഴമില്ല ഒന്നുമില്ല. അപ്പം ഭാര്യ ചോദിച്ചു, എവിടെ പഴം? അവൻ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞെന്ന 3 ഓപ്ഷനും നടന്നില്ല. അതെന്താ? പീടിയ തുറന്നില്ല. ഇനി എന്ത്? അത് ചോദിക്കാൻ മോൻ മറന്നും പോയി. അപ്പൊ അവൻ അവിടെ പോയി. അപ്പൊ ഞാൻ ചോദിച്ചു, നീ എന്ത് ചെയ്തു? ഞാൻ അവിടെ പോയി കുറേ നേരം നിന്നു. പീടിയ തുറക്കാതെ ഈ 3 ഓപ്ഷൻ നടക്കൂലല്ലോ, നടക്കുമോ? യന്ത്ര മനുഷ്യരെ പോലെ മക്കൾ വളരുന്നു. നമ്മുടെ വിദ്യാഭ്യാസം ആ രൂപത്തിലേക്ക് മാറ്റപ്പെട്ടു. നിങ്ങൾ ചിന്തിച്ചു നോക്ക് ഇല്ലേ. ഇനി അപ്പൊ ഞാൻ പറഞ്ഞു, ഇനിയും പറഞ്ഞേക്കുമ്പം ഓപ്ഷൻ കുറച്ച് കൂടുതൽ കൊടുത്തുള്ളുണ്ട്. എന്താ ചെയ്യുക? ആലോചിച്ച് നോക്ക്.
എന്താ ചെയ്യുക? ഈ അടുത്ത് ഞാനൊരു സംഭവം കേട്ടു, വലിയൊരു ഇംഗ്ലീഷ് മീഡിയം സ്കൂള്, രസകരമായ സംഭവമാണ്. നിങ്ങൾ അറിയണം ആധുനിക വിദ്യാഭ്യാസം, ആധുനിക മക്കൾ വളർന്നു വരുന്ന രീതി അറിയണം നിങ്ങൾ. ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ് അറിയപ്പെടുന്ന കോഴിക്കോട്ടെ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ. ആ സ്കൂളിലെ ഒരു സ്കൂൾ ബസ്സിലെ ഡ്രൈവർ കൂലി കൂടുതൽ ചോദിച്ചു സ്കൂളുകാരോട്. അയാളിപ്പോൾ അടുത്ത് കയറിയിട്ടേ ഉള്ളൂ. അപ്പോൾ കൂലി കൂടുതൽ ചോദിച്ചു, സ്കൂളുകാരോട് പറഞ്ഞു, എനിക്കിപ്പോൾ തരുന്ന ശമ്പളം പോരാ, അല്പം അധികം ശമ്പളം വേണം. അപ്പോൾ സ്കൂളുകാർ പറഞ്ഞു തരാൻ പറ്റൂല. അങ്ങനെ സ്കൂളിലെ മാനേജ്മെൻറ്റും ഈ ഡ്രൈവറും തമ്മിൽ ചെറിയ രീതിയിലൊന്ന് ഇടഞ്ഞു. അപ്പോൾ ബസ്സിലെ ഡ്രൈവർ സ്കൂളുകാർക്ക് ഒരു പണി കൊടുക്കണമെന്ന് വിചാരിച്ചു. എന്നിട്ട് അവർ അയാൾ ചെയ്ത പണി എന്താണെന്നറിയോ? ഒരു ദിവസം രാവിലെ മുഴുവൻ കുട്ടികളെയും ബസ്സിൽ കയറ്റി, രാവിലെ എല്ലാ കുട്ടികളെയും ബസ്സിൽ കയറ്റിയിട്ട് ഇയാൾ സ്കൂളിൻ്റെ 1.5 കിലോമീറ്റർ മുമ്പ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൻ്റെ ബസ് സൈഡാക്കി നിർത്തിയിട്ട് അയാൾ ഇറങ്ങി അങ്ങ് പോയി. ഒരു പ്രത്യേക സമരം ഒന്ന് ഇടങ്ങേറാക്കാൻ അയാൾ ഇറങ്ങിങ്ങ് പോയി. സ്കൂൾ ഇനിയും 1.5 കിലോമീറ്റർ അപ്പുറത്താ. അയാളൊരു സ്ഥലത്ത് വണ്ടി സൈഡാക്കിയിട്ട് ഡ്രൈവർ ഇറങ്ങിപ്പോയി. ഇനി നിങ്ങൾ കേൾക്കണം, ആ ബസ്സിനകത്ത് 40ഓ 50ഓ 60ഓ കുട്ടികളുണ്ട്. ആ ബസ്സിലെ ഡ്രൈവറും ആ ബസ്സിലുണ്ടായിരുന്ന കിളിയും ഇറങ്ങിയങ്ങ് പോയപ്പോൾ ഈ കുട്ടികൾ ആ ബസ്സിനകത്ത് ഇരിക്കുക. കുറച്ച് കഴിഞ്ഞപ്പം വെയിൽ ചൂടാവാൻ തുടങ്ങി. ബസ്സിലുള്ള കുട്ടികൾ, ചെറിയ കുട്ടികളൊക്കെ കരയാൻ തുടങ്ങി, ചൂടെടുക്കുന്നു. അപ്പം കൂടെ ഉള്ള കുട്ടികൾ ബാഗിൽ നിന്ന് വെള്ളമൊക്കെ എടുത്ത് ഇവർക്ക് കൊടുത്തു, അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുക. ഒരു കുട്ടി പോലും ആ ബസ്സിൻ്റെ ഡോറ് തുറന്ന് പുറത്തിറങ്ങിയിട്ട് എന്താ പ്രശ്നം എന്ന് ചോദിക്കാനുള്ള ആർജവമില്ലെങ്കിൽ എന്തിനാ പ്രിയമുള്ളവരെ ഇനിയുള്ള ഒരു തലമുറയെ പറ്റുക? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്.